Hi friends, Assalamu alaikum. This is the recipe of the recipe. Now, this is Adapradhaman. This is the Adapradhaman. Subscribe to our channel and press the bell icon for new videos. പിന്നെ ഇതിലേക്ക് ശർക്കര പാനി എടുത്തിട്ടുണ്ട് ഒരു 200-250 ഗ്രാം ശർക്കര നന്നായിട്ട് പാനി ആക്കിയിട്ടുള്ളതാണ് ഇതേപോലുള്ള ക്യൂബ്സ് ആയിട്ട് വരുന്നത് പാനി ആക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്രഥമൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം അതിനായിട്ട് ഒരു പാത്രം ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മക്രോണി വേവിച്ചിട്ടുള്ളത് ചേർക്കാം അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന മക്രോണി നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കാരണം ഇത് നമ്മൾ ശർക്കരപാനിയിലൊക്കെ നന്നായിട്ട് വഴറ്റുമ്പോൾ പിന്നെ ഇത് നന്നായിട്ട് കുക്ക് ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് നല്ലതുപോലെ വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് ശർക്കരപാനി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന ശർക്കരപാനി അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം അപ്പോൾ ചില ശർക്കരയ്ക്കൊക്കെ നല്ല മധുരം ഉണ്ടാകും അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിനി നന്നായിട്ട് വറ്റിച്ചെടുക്കണം ആ ശർക്കരപാനിയിൽ ഈ മക്രോണിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മൂന്നാം പാലും രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്നിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയൊക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല വറ്റിച്ചെടുത്താൽ മതി ഇതിലേക്ക് ചവ്വരി കൂടി ചേർക്കുന്നുണ്ട് ചവ്വരി ഇതിൽ കിടന്നിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ വലിയ ചവ്വരി ആണെങ്കിൽ വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ചവ്വരി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇത് ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്കായിട്ട് വെച്ചിട്ട് നന്നായിട്ട് തിക്കാക്കി എടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് ചുക്കിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ജീരകം ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ പൊടി ഒരു രണ്ട് മൂന്ന് നുള്ളു വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒന്നാം പാല് ചേർത്തിട്ടുണ്ട് ഒന്നാം പാല് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടായി ഒന്ന് തിളയ്ക്കാൻ നിൽക്കരുത് ചൂടാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ ഉണക്കമുന്തിരിയും തേങ്ങക്കൊത്തും വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് ചേർക്കാം ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പ്രഥമൻ റെഡിയാക്കിയെടുക്കാൻ പറ്റും അട ചേർത്തിട്ട് നമ്മൾ പ്രഥമൻ അടപ്രഥമൻ റെഡിയാക്കുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു പ്രഥമനുള്ളത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു